ഹായ് ഗായ്സ്, വെൽക്കം ടു വിവേഷ്യസ് മല്ലു. നമുക്ക് വീട്ടിൽ ഈസി ആയിട്ട് ഐബ്രോ ചെയ്തെടുക്കാം കേട്ടോ. അതിന് വേണ്ടുന്നത് എല്ലാവരുടെ വീട്ടിലും ട്വീസർ ഉണ്ടാകും, പിന്നെ ഐബ്രോ റേസർ. ഐബ്രോ എപ്പോഴും നമ്മൾ ചെയ്യുന്നതിന് മുമ്പേ നമ്മൾ ഐബ്രോ ഒന്ന് ഡാർക്ക് ചെയ്ത് കൊടുക്കണം. എൻ്റെ കയ്യിലുള്ളത് ഒരു ഐബ്രോ പെൻസിലാണ്. ഇത് തന്നെ വേണമെന്നില്ല, എന്താണോ നിങ്ങളുടെ കയ്യിലുള്ളത്, നോർമൽ ഐബ്രോ ചെയ്യുന്ന ബ്രഷ് കിട്ടും അതായാലും, അല്ലെങ്കിൽ നിങ്ങളുടെ കാജൽ പെൻസിലോ എന്താണേലും, ജസ്റ്റ് ഒന്ന് ഡാർക്ക് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ എക്സ്ട്രാ ഹെയർ മാത്രം നമുക്ക് റിമൂവ് ചെയ്ത് എടുക്കാൻ പറ്റും. അല്ലെങ്കിൽ നമ്മളറിയാതെ കൂടുതൽ നമ്മൾ ഹെയർ എടുത്തു പോയെങ്കിലോ, അതിനു വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ബിഗിനേഴ്സ് ആണെങ്കിൽ ഇങ്ങനെ ചെയ്യാം. ഇനി നമുക്ക് ട്വീസർ വെച്ചിട്ട് നമുക്ക് ഹെയർ റിമൂവ് ചെയ്തെടുക്കാം. ട്വീസർ ചെയ്യുമ്പോൾ പലവർക്കും വേദനിക്കാറുണ്ട്. അങ്ങനെയുള്ളവർ കുറച്ച് പൗഡർ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് നല്ലതായിരിക്കും. എനിക്കത്ര വേദനിക്കാറില്ല, എനിക്ക് ഹെയറും കുറവാണ്. അപ്പോൾ നിങ്ങളിങ്ങനെ ട്വീസ് ചെയ്തെടുക്കാം. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഹെയറിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാണോ അങ്ങോട്ട് മാത്രം നിങ്ങൾ അതിനെ റിമൂവ് ചെയ്യുക. ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ചെയ്യാതിരിക്കുക. പിന്നെ ഈ ഒരു കാണുന്ന ഈ ഒരു പോയിൻ്റിൽ വേണം നിങ്ങൾ കൂടുതലായിട്ടും, നിങ്ങൾക്ക് നല്ലൊരു ഷേപ്പ് വേണമെങ്കിൽ ഈ പോയിൻ്റിൽ വേണം നന്നായിട്ട് നിങ്ങൾ ഹെയർ ഒന്ന് എടുക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് നല്ലൊരു കേവ് കിട്ടും. ഒരു സൈഡ് ആർക്ക് എന്ന് പറയും, ചെറുതായിട്ടുള്ളൊരു കേവ് നമുക്ക് കിട്ടും. നിങ്ങൾ മേളിൽ അല്ല ഷേപ്പ് കൊടുക്കേണ്ടത്, മേളിൽ നമുക്ക് നന്നായി നിങ്ങളൊന്ന് വളർത്തണം. എന്നിട്ട് താഴെ വേണം നിങ്ങൾ ആ പോയിൻ്റിൽ നന്നായിട്ട് ഹെയർ റിമൂവ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കണ്ട നല്ലൊരു ഷേപ്പ് നിങ്ങൾക്ക് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ മേളിൽ ചെയ്തിട്ടില്ല, ഇപ്പോഴന്നെ ഒരു നല്ലൊരു ഒരു കേവ് വന്നില്ലേ. ഇങ്ങനെയാണ് നിങ്ങൾ ഐബ്രോ ചെയ്യേണ്ടത്. ഇനി നെക്സ്റ്റ് ഐബ്രോയും കൂടി ഞാൻ വരച്ചു കൊടുക്കാം. ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തു, ഇനിയൊന്ന് ഡാർക്കാക്കി. ഈ മേളിൽ നമ്മൾ എപ്പോഴും ഇങ്ങനെ, എൻ്റെ ഐബ്രോയുടെ മേളിൽ അത്ര ഹെയർ ഗ്രോത്ത് അത്ര ഇല്ല. അപ്പം ഞാനത് ഡാർക്കാക്കി കൊടുത്തപ്പോൾ അതിനൊരു ഷേപ്പ് വന്നില്ലേ. അപ്പോൾ അതുകൊണ്ട് മേളിൽ നിങ്ങൾ കൂടുതൽ എടുക്കാതിരിക്കുക. ഈ താഴെ കാണുന്ന ഈ പോയിൻ്റ് വേണം നിങ്ങൾ നന്നായിട്ട് ഹെയർ പ്ലക്ക് ചെയ്ത് എടുക്കുക. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നല്ല ഒരു ഷേപ്പ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ട്വീസർ വെച്ച് നിങ്ങൾ ചെയ്യുമ്പോൾ സ്ട്രെച്ച് ചെയ്ത് പിടിക്കണം. നിങ്ങളുടെ സ്കിന്ന് നന്നായിട്ട് സ്ട്രെച്ച് ചെയ്ത് പിടിക്കുക. ഇതിപ്പോൾ എൻ്റെ കയ്യിലൊരു മിറർ ഉള്ളത് കാരണം ഞാൻ സ്ട്രെച്ച് ചെയ്ത് പിടിക്കാൻ പറ്റിയില്ല. പിന്നെ എനിക്കും അത്ര വേദനയില്ല, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യാതിരുന്നത്. അപ്പോൾ ഇനി നമുക്ക് വേണ്ടുന്നത് അലോവേര ജെല്ല്. ഇതെൻ്റെ കയ്യിൽ അലോവേര ജെല്ലുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഏത് ജെല്ലാണോ ഉള്ളത്, അല്ലെങ്കിൽ ഒരു മോയ്സ്ചറൈസർ ഉണ്ടെങ്കിൽ അത് മതി, അല്ലെങ്കിൽ നമ്മളുടെ കറ്റാർവാഴ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതിൻ്റെ ഒരു സ്ലൈസ് എടുത്തിട്ട് തേച്ചാലും മതി. എന്താണോ നിങ്ങളുടെ കയ്യിലുള്ളത് അത് ഉപയോഗിക്കുക. കാരണം എന്തെങ്കിലും ഒരു മോയ്സ്ചറൈസർ ഉപയോഗിക്കുന്നത് നമുക്ക് റേസർ വെച്ചിട്ട്, ഐബ്രോ റേസർ വെച്ച് നമ്മൾ, ഇതാണ് റേസർ നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് ഈസിലി നമ്മുടെ ഹെയർ റിമൂവ് ആവും. അതിന് വേണ്ടിയിട്ടാണ് ഒരു മോയ്സ്ചറൈസർ അല്ലെങ്കിൽ ഒരു ജെല്ല് നിങ്ങളോട് അപ്ലൈ ചെയ്യാൻ പറയുന്നത്. അപ്പോൾ ഈസിലി നമുക്ക് ഹെയർ റിമൂവ് ചെയ്തെടുക്കാം. ഇപ്പോൾ കണ്ട ഞാനത് തേച്ചപ്പോഴേ നന്നായിട്ട് എനിക്ക് ഈസിലി ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ചെയ്യുമ്പോൾ ഇത് ഫസ്റ്റ് ടൈം ചെയ്യുന്നവർ ഈ പൊസിഷൻ നിങ്ങളധികം താഴ്ത്തി എടുക്കരുത്, അത് നിങ്ങൾ വിട്ടേക്കുക. കുറച്ച് മേളിലായിട്ട് എടുക്കണം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അവിടെ ഇല്ലെങ്കിലും അല്ലെങ്കിൽ കട്ടായാലും നിങ്ങൾ വരച്ചിട്ട് നിങ്ങൾക്ക് ഷേപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് സൈഡൊക്കെ നിങ്ങൾ സ്ട്രെച്ച് ചെയ്ത് പിടിച്ച് ചെയ്യണം. ഞാനിത് ചെയ്യുന്നത് കൊണ്ട് എനിക്കിപ്പോൾ അത് കുഴപ്പമില്ല. അപ്പോൾ ഫസ്റ്റ് ടൈമൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ ടൈം എടുത്ത് ചെയ്യണം. സ്ലോലി സൈഡൊക്കെ നന്നായി സെറ്റ് ചെയ്യുക. എൻ്റെ മേളിലത്തെ ഈ കാണുന്ന ഈ പോയിൻ്റ് നിങ്ങൾ അധികം എടുക്കാതിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് പിന്നെ മേക്കപ്പൊക്കെ ചെയ്യുമ്പോൾ, ഐബ്രോ വരയ്ക്കുമ്പോൾ നന്നായി തോന്നും.
എപ്പോഴും ഷേപ്പ് ചെയ്യേണ്ടത് വെറും താഴത്തുനിന്ന് മാത്രം അതിന് കൂടുതൽ ഹെയർ എടുത്തു കൊടുക്കുക. അപ്പോൾ നല്ലൊരു ഷേപ്പ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ കണ്ടില്ലേ, നന്നായി തോന്നില്ലേ നിങ്ങൾക്ക്? അപ്പോൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അടുത്ത ഐബ്രോ കൂടി ഞാൻ ചെയ്യാണ്. നമ്മൾ ആദ്യം തേച്ച ജെല്ല് കുറവാണെങ്കിൽ നമ്മൾ പിന്നെയും തേക്കുക. അത് എളുപ്പം തന്നെ ഡ്രൈ ആയി പോവും, അതേത് മോയ്സ്ചറൈസർ ആയാലും. അപ്പോൾ അത് ഡ്രൈ ആയെങ്കിൽ പിന്നെയും നിങ്ങൾ അപ്ലൈ ചെയ്യുക. സെൻറ്ററിലും നമുക്ക് എടുക്കേണ്ടതാണ്. ഞാൻ കൂടുതൽ ഫോർ ഹെഡൊന്നും എടുക്കാറില്ല. അപ്പോൾ ഞാൻ ഇത്രയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ എടുക്കുമ്പോൾ ഈ ബ്ലേഡ്, നിങ്ങൾ ഈ ബ്ലേഡ് ഈ ഒരു റേസർ കാണുമ്പോൾ തോന്നും ഒത്തിരി ഷാർപ്പാണ്, അതൊട്ടും ഷാർപ്പല്ല കേട്ടോ. നമ്മുടെ ഐബ്രോ വേണ്ടുന്ന അത്ര ഷാർപ്നെസ് ഇതിനുള്ളൂ. അപ്പോൾ നിങ്ങൾ സൂക്ഷിച്ച് ചെയ്താൽ മതി, കെയർഫുള്ളായി ചെയ്യുക. ഈ പോയിൻ്റ് എപ്പോഴും നോട്ട് ചെയ്യുക, അധികം താഴ്ത്താതെ ആ പോയിൻ്റിലെത്തുമ്പോൾ സൂക്ഷിച്ച് ചെയ്യുക. സെൻറ്ററിലും ചെയ്യുക. ഐബ്രോ റേസർ ഒരിക്കലും നിങ്ങൾ അതിനെ ഈ ഒരു ആംഗിളിൽ മാത്രം പിടിച്ച് ചെയ്യുക. ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഒരിക്കലും നിങ്ങളുടെ ഹെയർ കട്ട് ചെയ്യരുത്. പിന്നെ വരുന്നത് തിക്കായിരിക്കും. പക്ഷേങ്കിൽ നമ്മൾ സാധാരണ പറയുക, ഒരു റേസർ പോലത്തെ ഇത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ കൂടുതൽ ഹെയർ വരും, എല്ലാവർക്കും പേടിയുണ്ടാവും. ഒട്ടും പേടി വേണ്ട കേട്ടോ. ഇപ്പം ഞാൻ തന്നെ ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 3 ഇയേഴ്സ് ആയി കാണും. എനിക്ക് ശരിക്കും തന്നെ എൻ്റെ ഹെയർ കൂടുതൽ വരുന്നത് തന്നെ കുറവായി തോന്നുകയാണ് എനിക്ക് ചെയ്യുന്നത്. ഇപ്പം അത്ര വരുന്നില്ല. നമ്മൾ നോർമലി ഞാൻ എല്ലാ മന്താണിത് ചെയ്യുന്നത്. നമ്മൾ ഐബ്രോ പാർലറിൽ പോയിട്ട് ത്രെഡ് ചെയ്യുകയാണെങ്കിൽ നമ്മളൊരു 2 ആഴ്ചയാകുമ്പോൾ തന്നെ ഹെയർ വരുന്നതായിട്ട് കാണാം. അപ്പോൾ എനിക്കിത് വെച്ച് ചെയ്യുമ്പോൾ അത്ര തോന്നുന്നില്ല, ഹെയർ ഗ്രോത്ത് കുറവ് തന്നെയാണ് വരുന്നത്. അതുകൊണ്ട് ആരാത് ടെൻഷൻ അടിക്കേണ്ട. താഴെയൊക്കെ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ, എൻ്റെ ഒരു ഒപ്പീനിയൻ, ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുന്നവർ താഴെ ഐബ്രോ റേസർ യൂസ് ചെയ്യേണ്ട, ട്വീസർ വെച്ച് മാത്രം നിങ്ങൾ ചെയ്യുക. ഇനി എൻ്റെ ഐബ്രോ ഞാൻ ചെയ്ത് കഴിഞ്ഞു. ഇനി ബ്രഷ് വെച്ച് ഈ സ്പ്യൂല് വെച്ച് സെറ്റ് ചെയ്യാണ്. ഇനി ഈ ഒരു ഭാഗം നമുക്ക് കട്ട് ചെയ്യണം. അതിനു വേണ്ടി നമുക്ക് ഒരു തിന്നായിട്ടുള്ള സിസർ എടുക്കണം. അപ്പോൾ എപ്പോഴും ഐബ്രോ ഒരു ബ്രഷ് വെച്ച് ചീകുന്നത് നല്ലതായിരിക്കും. അപ്പോഴാണ് നമുക്ക് പ്രോപ്പർ കട്ട് ചെയ്യാൻ പറ്റുമോ. അപ്പോൾ ഇതാണ് ആ സിസർ. നല്ല തിക്കായിട്ടുള്ള സിസർ നിങ്ങൾ എടുക്കാതിരിക്കുക. ഐബ്രോ ചെയ്യാൻ തിന്നായിട്ടുള്ളത് തന്നെ ഉപയോഗിക്കുക. അപ്പോഴാണ് നിങ്ങൾക്ക് ഹെയർ പ്രോപ്പർ കട്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇതുപോലെ ഈ ആംഗിളിൽ വെച്ചിട്ട് വേണം നിങ്ങൾ കട്ട് ചെയ്യാൻ. നിങ്ങൾ താഴ്ത്തി കട്ട് ചെയ്യാൻ പാടില്ല, നിങ്ങളുടെ ഐബ്രോ ചീത്തയാവും, അതിൻ്റെ ഷേപ്പ് ഇല്ലാതാകും. അപ്പോൾ നിങ്ങൾ ഒരിക്കലും ഇങ്ങനെ വളച്ചിട്ട് അതിനെ എടുക്കാൻ പാടില്ല, സ്ട്രെയിറ്റ്. ഇപ്പം ഞാനിത് വെക്കുന്നത് പോലെ സിസർ ഇങ്ങനെ വെച്ചിട്ട് കട്ട് ചെയ്യാം. ഈ ഒരു ആംഗിളിൽ വെച്ചിട്ട് കട്ട് ചെയ്യാം. ഇത്ര മാത്രമേ ചെയ്യാനുള്ളൂ. കൂടുതൽ കട്ട് ചെയ്യാൻ പാടില്ല, താഴ്ത്തരുത്. ഈ ഒരു ലെവലിൽ വെച്ചിട്ട് വേണം കട്ട് ചെയ്യാൻ. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഒരു ഐസ് ക്യൂബ് എടുത്ത്, എല്ലാവരും വീട്ടിൽ ഉണ്ടാവുമല്ലോ ഐസ് ക്യൂബ്, നമ്മളെന്തായാലും ഇങ്ങനെയൊന്ന് ചെയ്യണം കേട്ടോ. എന്താന്ന് വെച്ചാൽ, നിങ്ങൾ അഥവാ പാർലറിൽ പോയിട്ട് ഐബ്രോ ചെയ്യുന്നവരായിക്കോട്ടെ, അല്ലെങ്കിൽ വീട്ടിൽ ചെയ്യുന്നവരായിക്കോട്ടെ, എല്ലാവരും എന്തായാലും ഇതൊന്ന് ചെയ്തു നോക്കൂ. നിങ്ങൾക്ക് പാർലറിൽ പോയിട്ട് ചിലവർക്ക് ഒത്തിരിയും വേദനയായിരിക്കും, ചിലവർക്ക് തലവേദന ഉണ്ടാവാറുണ്ട് അടുത്ത ദിവസം, അങ്ങനെയൊക്കെ പ്രോബ്ലം ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതിനൊക്കെ ഉള്ളൊരു നല്ല റെമഡിയാണ് നമ്മൾ ഐബ്രോയുടെ മേളിൽ എവിടെ നമ്മൾ ഹെയർ എടുത്തതിന് ശേഷം ഇങ്ങനെ ചെയ്യുന്നത്, ഒത്തിരി നല്ലതാട്ടോ. പിന്നെ ചിലവർക്ക് പിമ്പിൾസ് വരാം ആ ഹെയർ റിമൂവായി പോയതിന് ശേഷം. അപ്പോൾ എല്ലാത്തിനും വേണ്ടിയിട്ടുള്ളൊരു നല്ല റെമഡിയാണ് ഐസ് ക്യൂബ്. അപ്പോൾ വീട്ടിൽ ചെയ്തവരായാലും പാർലറിൽ ചെയ്തവരായാലും വീട്ടിൽ വന്നതിന് ശേഷം ഇങ്ങനെയൊന്ന് ചെയ്തു നോക്കൂ. നിങ്ങൾക്ക് നല്ല മാറ്റം ഉണ്ടാവും, നിങ്ങൾക്ക് നന്നായി തോന്നും. അപ്പോൾ എല്ലാവരും ചെയ്യാം.
ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഗൈസ്, താങ്ക് യു സോ മച്ച്.